ഹായ്, ഞാൻ ഷിഫ മറിയം. ഇന്ന് ഞാൻ ഇത് ഈ ഒരു ചെറിയൊരു ഫൗണ്ടൻ എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കാം. കുറച്ച് മുന്നെടുത്ത കണ്ടന്റ് ആണ്. അപ്പോൾ ചെറിയ വളരെ ചെറിയൊരു വീഡിയോ ആയതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഇതിന് മുന്നേ ഞാൻ ഗാർഡൻ ടൂറിൽ കാണിച്ച ആ പോണ്ടും അതിൻ്റെ ഫൗണ്ടൈനുമാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചു ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാം. ഒരു മുളവടി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ ചെയ്തത് ഈ ഒരു ഭാഗം മുറിച്ചെടുത്തു, അതായത് ചെറുത് ഇങ്ങോട്ട് വെള്ളം വീഴാനുള്ള ഭാഗം മുറിച്ചെടുത്തു. എന്നിട്ട് ഇതിൻ്റെ അതേ ഡയമീറ്ററിലുള്ള ഒരു ഹോളി ഈ വലിയ മുളയിലിടണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഉള്ളി വെച്ചിട്ട് നമ്മളത് ചെത്തിയെടുത്ത് അവിടെ ഒരു ഹോളായി. ഇനിയിപ്പോൾ ഉളി അല്ലെങ്കിൽ ഡ്രില്ല് യൂസ് ചെയ്യാം. ഡ്രില്ല് യൂസ് ചെയ്താലും ആ കറക്റ്റ് റൗണ്ടിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതിങ്ങോട്ട് ഇറങ്ങിയിരിക്കാൻ പാകത്തിനുള്ളൊരു ഹോള് വലിയ മുളയിലിട്ട് കഴിഞ്ഞു. മുളയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം, ഇവിടെ ഈ കമ്പുള്ള ഭാഗത്തൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പൈപ്പ് ഇടാൻ വേണ്ടിയിട്ടൊരു കമ്പി വെച്ചിട്ട് അതൊക്കെ കളയാം. എന്നിട്ട് നമുക്ക് പൈപ്പ് ഇടണം. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ളത് മാത്രം ക്ലോസ്ഡ് ആയിട്ട് തന്നെ നിർത്തുക, ബാക്കിയുള്ള എല്ലാം കളയുക. പൈപ്പ് ഇടുന്ന ഇവിടെ വരെയുള്ളത് ഇതിലൂടെ പൈപ്പ് ഇടുക. അപ്പോൾ ഇവിടുത്തെ കമ്പ് നിർത്താൻ കാരണം, അല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുമ്പോൾ അതിൽ കൂടി വെള്ളം ഇറങ്ങും. അപ്പോൾ വെള്ളം ഇറങ്ങുമ്പോൾ പെട്ടെന്ന് മുള കേട് വരും. എന്നിട്ട് പിന്നെ ആ ഹാളിലൂടെ നമ്മൾ പൈപ്പ് ഇടുകയാണ്. 1/2 ഇഞ്ചിൻ്റെ പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഹാർഡ് വെയർ ഷോപ്പിൽ അല്ലെങ്കിൽ അക്വാറിയം ഒക്കെ കിട്ടും, പെറ്റ് ഷോപ്പിലൊക്കെ കിട്ടും. എന്നിട്ട് പിന്നെ ഈ പൈപ്പ് ഇവിടെ ഫിക്സ് ചെയ്യണം. ഈ ഒരു ഹാളിൽ ഇട്ടിരുന്നല്ലോ, അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വുഡ് ഫില്ലാണ് ഉപയോഗിക്കുന്നത്, പശ വുഡ് ഫില്ലാണ്. അപ്പോൾ അത് ഹാർഡ് വെയർ ഷോപ്പിൽ കിട്ടും. അപ്പോൾ എന്നിട്ട് അതൊന്നുകൂടി സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പശ ഇട്ടിച്ച് ഇത് നമ്മളിവിടെ വെച്ചതിന് ശേഷം ഒരു എന്തെങ്കിലും മരപ്പൊടിയോ അല്ലെങ്കിൽ മണ്ണോ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ചാക്കുന്നൂല് ആണ്, കുറച്ച് വണ്ണുള്ള ജൂട്ട് വൈൻ വെച്ചിട്ട് പിന്നെയും ഒന്നുകൂടി അതിൻ്റെ മേലെ വുഡ് ഫിൽ ഇട്ടിച്ച് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു ഫിനിഷിംഗ് ആണ് ഉണ്ടാവുക, ഒന്നുകൂടി അതിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉപയോഗിച്ചിരിക്കുന്ന പമ്പ് 30 വാട്ടിൻ്റെയാണ്. അപ്പോൾ ഇത്രയും, ശരിക്കും ഇത്രയും ഒരു ചെറിയൊരു സെറ്റപ്പിന് അത്ര പവറിൻ്റെ പമ്പൊന്നും വേണ്ട. പക്ഷേ നേരത്തെ നമ്മളെ കയ്യിൽ ഇവിടെ ഉണ്ടായിരുന്നതാണ്, നമ്മൾ കോയിപ്പോണ്ടിന് ഉപയോഗിച്ചിരുന്ന പമ്പായതുകൊണ്ട് ഇവിടെ വെച്ചേ ഉള്ളൂ. അപ്പോൾ അതൊരു 1.8 ഹെഡ് വരെ, അതായത് 1 മീറ്റർ വരെ അതിന് വെള്ളം മേലേക്ക് പമ്പ് ചെയ്യാൻ വരെയുള്ള പവറുള്ള പമ്പാണ്. ഇത് ശരിക്കും 1.5 മീറ്ററൊക്കെ, അതിൽ താഴെയൊക്കെ ഇതിൻ്റെ ഹൈറ്റ് ഉള്ളൂ. അതുകൊണ്ട് 1.5 മീറ്റർ ഹെഡിൻ്റെ ഒക്കെ പമ്പ് നമുക്ക് ഉപയോഗിച്ചാൽ മതി. അതാവുമ്പോൾ കറണ്ടും പിന്നെ അതേപോലെ തന്നെ പൈസയും നമുക്ക് കുറഞ്ഞു കിട്ടും. ഇതിന് ഏകദേശം 1000 രൂപയൊക്കെയാണ് ആയിട്ടുള്ളത്. അപ്പോൾ അത് അത്രയും വിലയുണ്ടൊന്നും വേണ്ട. ഈ പമ്പ് നമുക്ക് എന്തായാലും അക്വാ ഷോപ്പിലൊക്കെ വാങ്ങിക്കാനും കിട്ടും. കഴിഞ്ഞ പോണ്ട് ഉണ്ടാക്കുന്ന വീഡിയോയിൽ എല്ലാവർക്കും ഉണ്ടായിരുന്ന, ഓൾമോസ്റ്റ് എല്ലാവർക്കും അധികം സംശയം തോന്നിയിരുന്നത് മഴക്കാലമാണല്ലോ ഇനി വരുന്നത്. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഭയങ്കരമായിട്ടുള്ള മഴയാണ്. അപ്പോൾ മഴ വരുമ്പോൾ വെള്ളം കവിഞ്ഞൊഴുകൂലേ, മീൻ പോകില്ലേ എന്നൊക്കെയുള്ള ചോദ്യമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഓവർഫ്ലോ ഔട്ട്ലെറ്റ് കൊടുക്കാം. അത് കഴിഞ്ഞ പോണ്ടിൻ്റെ വീഡിയോ കംപ്ലീറ്റ് അല്ല, അവിടെ ഞാൻ അതിന് ഇനിയും അതിൻ്റെ സൈഡൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ ഓവർഫ്ലോ ഔട്ട്ലെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വെള്ളമാകുമ്പോൾ അതെല്ലാം ഒഴുകി പോകാനുള്ള ഒരു ചെറിയൊരു പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു കോയിപ്പോണ്ട് ആക്കാനായിരുന്നു ആഗ്രഹം. കാരണം ഞാൻ ഫാംവില്ലെ ഗെയിം ഉണ്ടല്ലോ, അത് കളിക്കുമ്പോൾ അതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ഡെക്കറേഷൻ ആയിരുന്നു കോയിപ്പോണ്ട്. അപ്പോൾ അതേപോലെ ഒരു കോയിപ്പോണ്ട് എൻ്റെ ഗാർഡനിലും വേണമെന്ന് തോന്നി. പക്ഷേ ഇതിൽ ഞാൻ കോയിഫിഷിനെ ഇടാറില്ല. അതിൻ്റെ കാരണം, കോയിഫിഷിനെ ഇട്ടാൽ നമ്മൾ വല ഇടേണ്ടി വരും. നല്ല എക്സ്പെൻസീവാണ് കോയിഫിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഈ നീലപ്പൊന്മാനോ അങ്ങനെ ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയാൽ നമുക്കത് സങ്കടം സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും അത്ര എക്സ്പെൻസീവ് അല്ലാത്ത കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ, ഈ ഗപ്പി അല്ലെങ്കിൽ മോളി പിന്നെ ടിൻ ഫോയിൽ അങ്ങനെയുള്ള മീനുകളൊക്കെയാണ് ഇപ്പോൾ ഇതിലുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.